നമസ്കാരം. വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ധീമാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. ലോക ഇന്നൊവേഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ വർഷം തോറും നൽകിവരുന്ന സേവാരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. വിവിധ മണ്ഡലങ്ങളിൽ സേവനമനുഷ്ഠിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സംഘടനയുടെ വാർഷികാഘോഷ പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക ഇന്നർവിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടന വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സ്കൂളും അതുപോലെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും സമൂഹത്തിൽ ജീവകാരുണ്യ രംഗത്തും മറ്റ് സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും മറ്റ് പ്രതിഭകൾ തെളിയിച്ച ആളുകൾക്ക് പ്രത്യേക പുരസ്കാരം പ്രഖ്യാപിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇവിടെ ഞങ്ങളിപ്പോൾ നടത്താൻ പോകുന്നത്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന രാജ്യങ്ങൾ പരിചയപ്പെടുത്താണ്. അതിൻ്റെ ചെയർമാൻ സെയ്ദ് മുഹമ്മദ്, അദ്ദേഹത്തിന് അദ്ദേഹം സഹോദരിയുടെ മരണം കാരണം വരാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ വൈസ് ചെയർമാൻ വെങ്കരനായ അമീതാജി കൈനിക്കരയാണ്. പിന്നീട് ഈ അവാർഡുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഈ അവാർഡിൻ്റെ ജൂറി കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. ആ ജൂറി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇവിടെ പ്രഖ്യാപനം നടത്തുന്നത്. അത് ഞങ്ങളുടെ പ്രശസ്തമായ കവിയും എഴുത്തുകാരനുമെല്ലാമായ മുരളീധരൻ കൊല്ലത്തോടുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് ആ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തും. പിന്നീട് ഇതിൻ്റെ എല്ലാ ജനറൽ കൺവീനറായുള്ള ബാബു കാരാട്ടാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. പിന്നെ മറ്റൊരു ഡയറക്ടറാണ് സുലൈഖ സലാം, അവരെയും പരിചയപ്പെടുത്താം. ഞാൻ ഈ സംഘടനയുടെ ട്രഷററാണ്. അപ്പോൾ ഈ ചടങ്ങിൽ ഞാൻ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി അമിതാജി കൈനിക്ക് ക്ഷണിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.